നമസ്കാരം. നമ്മുടെ നാട്ടില് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ജീവിവർഗമാണല്ലോ ഈ പാമ്പുകൾ എന്ന് പറയുന്നത്. ഈ ചൂട് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പാമ്പുകളുടെ ശല്യവും രൂക്ഷമാകുന്ന ഒരു അവസ്ഥയാണ്. തണുപ്പും വൃത്തിഹീനവുമായ സാഹചര്യങ്ങളാണ് പലപ്പോഴും ജനവാസ മേഖലയിലേക്ക് വിഷപ്പാമ്പുകളെ എത്തിക്കുന്നത്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയങ്ങളിലാണ് പാമ്പുകളുടെ ശല്യം ഏറുന്നത്. അവയുടെ ഇണചീരല് നടക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പാമ്പ് കടി ഏൽക്കുകയും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ചികിത്സ വൈകിയത് മൂലം മരണത്തിൽ വരെ കലാശിക്കുകയും ചെയ്ത പല സംഭവങ്ങളും നാം കേട്ടിട്ടുണ്ട്. പാമ്പ് കടി ഏൽക്കുകയോ കടിയേറ്റെന്ന് സംശയിക്കുകയോ ചെയ്താൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പാമ്പ് കടി ഏറ്റാൽ അടുത്തടുത്തായി രണ്ട് പല്ലുകളുടെ അടയാളം സാധാരണ കാണാറുണ്ട്. രാത്രി നടന്നു പോകുമ്പോൾ കടിയേറ്റതായി സംശയിക്കുകയും ഇങ്ങനെ മുറിവ് കാണുകയും ചെയ്താൽ ഉടൻ തന്നെ രോഗിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചിരിക്കണം. സാധാരണഗതിയിൽ ഛർദി, തളർച്ച എന്നിവയാണ് പാമ്പ് കടിയുടെ പ്രഥമ ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത്. നല്ല വിഷമുള്ള പാമ്പാണ് കടിച്ചതെങ്കിൽ കാഴ്ച മങ്ങുകയും ശരീരം കുഴയുകയും ചെയ്യാറുണ്ട്. അത്തരം കേസുകളിൽ ചികിത്സ വൈകുന്നത് അപകടത്തിലേക്ക് നയിക്കും. ഇനി കയ്യിലോ കാലിലോ ആണ് കടിയേറ്റതെങ്കിൽ നെഞ്ചിന് താഴേക്കായി കടിയേറ്റ ശരീരഭാഗം തൂക്കിയിടണം. വിഷം പടരുന്നത് കുറയ്ക്കാൻ ഇത് സഹായിക്കും. പാമ്പ് കടിയേറ്റതാണെന്ന് മനസ്സിലായാൽ ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് മുതിരരുത്. നിങ്ങൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തമൊഴുക്കുന്നതും ചരട് വലിച്ചു കെട്ടുന്നതും രക്തം വായിൽ വലിച്ചൂറ്റി കളയുന്നതുമൊന്നും ഫലപ്രദമായ ചികിത്സയല്ലെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. പരിഭ്രാന്തി പരത്തി രോഗിയെ ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടുത്തരുത്. ഭയം മൂലം രോഗിയുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ ഇടയാകും. അതിനാൽ തന്നെ രോഗിയുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സമാധാനിപ്പിക്കാനും നമ്മൾ കൂടെയുള്ളവർ ശ്രമിക്കണം. ശേഷം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ആൻറ്റിവനം നൽകുകയും വേണം. ഇനി പാമ്പുകടി ഏറ്റാൽ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഒന്ന്, പരിഭ്രാന്തി പരത്തി രോഗിയെ ഭയപ്പെടുത്തരുത്. രണ്ട്, രോഗിയെ ഒരിക്കലും നടത്തരുത്. ഇത് വിഷം ശരീരത്തിൽ വ്യാപിക്കാൻ ഇടയാക്കുന്നതാണ്. മൂന്ന്, മുറിവിൽ പച്ചില പ്രയോഗമോ മറ്റു പരിചിതമല്ലാത്ത നാട്ടുവൈദ്യങ്ങളോ പ്രയോഗിക്കരുത്. നാല്, കടിയേറ്റ ഭാഗത്ത് ബ്ലേഡ് കൊണ്ട് മുറിവേൽപ്പിക്കരുത്. അഞ്ച്, രക്തം വായിലേക്ക് വലിച്ചു തുപ്പരുത്. ആറ്, കടിച്ച പാമ്പ് ഏതെന്നറിയാൻ അധിക നേരം തിരിഞ്ഞ് സമയം കളഞ്ഞ് രോഗിയുടെ നില ഒരിക്കലും ഗുരുതരമാക്കരുത്. ഏഴ്, മുറിവിൽ ഐസോമറ്റോ വെക്കരുത്. അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ പാമ്പ് കടിയേറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എല്ലാ വർഷവും ഏതാണ്ട് 54 ലക്ഷത്തോളം പാമ്പ് കടികൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഏകദേശം ഒരു കണക്ക്. അതിൽ 18 മുതൽ 27 ലക്ഷത്തോളം പേർക്കെങ്കിലും വിഷബാധ ഏൽക്കുന്നുണ്ടെന്ന് WHO കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ 81,410 1,37,880 ഇടയ്ക്ക് മരണങ്ങളും അതിൻ്റെ മൂന്നിരട്ടി ആംപ്യൂട്ടേഷനുകളും ഗുരുതര പ്രത്യാഘാതങ്ങളും പാമ്പുകടി കാരണം ഉണ്ടാവുന്നുണ്ട്. ഇത് WHO കണക്കുകളാണ് കേട്ടോ. ഇനി ഏറ്റവും അധികം പാമ്പുകടി സംഭവിക്കുന്നത് ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളിലാണ്. ഇതിൽ ഏഷ്യയിൽ മാത്രം പാമ്പിൻ്റെ കടി ഏൽക്കുന്നത് വർഷാവർഷം 20 ലക്ഷത്തോളം പേർക്കാണ്. ഇരകളെ ചലനരഹിതമാക്കാനും അവയുടെ ദഹനം എളുപ്പത്തിലാക്കാനും അപകടം വരുന്ന അവസരങ്ങളിൽ ആത്മരക്ഷാർത്ഥം ശത്രുവിനെതിരെ പ്രയോഗിക്കാനുമാണ് ഈ പാമ്പിന് അതിൻ്റെ വിഷമെന്ന സൂടോക്സിൻ ഉപകരിക്കുന്നത്. മനുഷ്യരുടെ കാര്യത്തിൽ അവസാനം പറഞ്ഞതാണ് നടപ്പിലാക്കുന്നത്. ഇനി ഈ കടിച്ച പാമ്പിൻ്റെ ഇനത്തിനനുസരിച്ച് വ്യത്യസ്തമായ ദോഷഫലങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന 100 കണക്കിന് പ്രോട്ടീനുകളാണ് പാമ്പിൻ വിഷത്തിലുള്ളത്. ഒരേ ഇനത്തിൽപ്പെട്ട രണ്ട് പാമ്പുകൾക്ക് പോലും ഒരേ തീവ്രതയുള്ള വിഷമാകില്ല ഉണ്ടാവുക. എന്നാലും പാമ്പിൻ വിഷം ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെ നമുക്ക് രണ്ട് തരത്തിലായിട്ട് വേർതിരിച്ചു പറയാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ രക്തചംക്രമണത്തെ ബാധിക്കുന്നത്, രണ്ടെന്ന് പറയുന്നത്
നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത്. ഹീമോടോക്സിസ് ഗണത്തിൽപ്പെട്ട പാമ്പിൻ വിഷങ്ങൾ നേരെ കലരുന്നത് നമ്മുടെ രക്തത്തിലേക്കാണ്. അവ നിരന്തരമായി ഒഴുകുന്ന രക്തത്തിൽ കുഞ്ഞു കുഞ്ഞു ക്ലോട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം പാമ്പിൻ്റെ പല്ലുകൊണ്ട് ഉണ്ടാകുന്ന മുറിവിലൂടെ രക്തസ്രാവവും ഉണ്ടാകുന്നു. മറ്റു ചില വിഷങ്ങൾ രക്തസമ്മർദ്ദം ഏറ്റുന്നു, ചിലത് രക്തസമ്മർദ്ദം താഴ്ത്തുന്നു. അങ്ങനെ ഫലങ്ങൾ എന്തൊക്കെയായാലും അതൊക്കെ ശരീരത്തിന് ദോഷമാണ് ചെയ്യുന്നത്. ഇനി ന്യൂറോടോക്സിസ് എന്ന രണ്ടാമത്തെ ആഘാതം ഉണ്ടാക്കുന്ന തരം പാമ്പിൻ വിഷങ്ങൾ ശരീരത്തെ ബാധിക്കുക കൂടുതൽ വേഗത്തിലായിരിക്കും. അത് തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന ന്യൂറോ സിഗ്നലുകൾ നമ്മുടെ പേശികളിൽ എത്തുന്നത് തടയുന്നു. അത് ശരീരത്തിൽ ഉണ്ടാക്കുക പക്ഷാഘാതത്തിന് സമാനമായ ഫലങ്ങളാണ്. തലയിൽ തുടങ്ങി കീഴ്പോട്ടുള്ള എല്ലാ ഭാഗവും ഈ ആഘാതത്തിന് വംശവതമാകും. ഒടുവിൽ ശ്വാസകോശത്തിലെ ഡയഫ്രം വരെ പാരാലിസിസ് ആയി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനാവാതെ കടിയേറ്റാൽ മരിച്ചു പോകുന്നുണ്ട്. എലാപ്പിഡ എന്നറിയപ്പെടുന്ന ഇനത്തിൽപ്പെട്ട 270-ലധികം പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ അഥവാ കോബ്ര എന്ന് പറയുന്നത്. ന്യൂറോടോക്സിസ് ആയിട്ടുള്ള വിഷയങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം കരിമൂർഖൻ്റേതാണ്. ഇനി പാമ്പുകടിയേറ്റാൽ ഈ രണ്ട് ആഘാതങ്ങൾക്കൊപ്പം കടിയേറ്റ മുറിവിൻ്റെ വായ്ക്കു ചുറ്റുമായി നെക്രോസിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടെ സംഭവിക്കാം. വിഷം കാരണം മുറിവായ്ക്ക് അടുത്തുള്ള കോശങ്ങളും പേശികളും സെല്ലുകളും ഒക്കെ നശിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ നെക്രോസിസ്. സമയത്തിന് ആന്റിവനം നൽകിയില്ലെങ്കിൽ ഇത് ആ ഭാഗം മുറിച്ചു കളയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരെ നയിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വിരലുകൾ, കൈകാലുകൾ എന്നിവ ആംബ്യൂട്ട് ചെയ്യേണ്ടി വന്ന ഒത്തിരി കേസുകളുണ്ട്. പ്രകൃതിയിൽ കാണുന്ന എട്ടുകാലികൾ, തേളുകൾ, പഴുതാരകൾ, ജെല്ലി ഫിഷ് തുടങ്ങിയ മറ്റുള്ള ഏതൊരു വിഷജീവിയേക്കാളും കൂടുതലായി മനുഷ്യരുമായിട്ട് അടുത്ത് ഇടപെടാനുള്ള സാധ്യത പാമ്പുകൾക്കുണ്ട്. മനുഷ്യവാസമുള്ള ഒരുവിധം എല്ലായിടത്തും പാമ്പുകളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും എന്നതാണ് ഇതിനൊരു കാരണം. മണ്ണിൽ പതുങ്ങിയിരിക്കുന്ന മിക്കവാറും മണ്ണിൻ്റെ നിറത്തോട് സാമ്യമുള്ള നിറമുള്ള ഈ ഇഴജന്തുക്കൾ സാധാരണ നമ്മുടെ കണ്ണിൽ പെടാനുള്ള സാധ്യത കുറവാണ്. ഈ കൃഷിപ്പണി ചെയ്യുന്നവർ, മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, മരപ്പണിക്കാർ, കെട്ടിടം തൊഴിലാളികൾ, കൊച്ചുകുട്ടികൾ തുടങ്ങി പലരും അറിയാതെ പാമ്പുകളുടെ മേൽ പോയി ചവിട്ടി അവയുടെ കടി വാങ്ങി മരണപ്പെടാറുണ്ട്. ലോകത്ത് എമ്പാടുമായി വർഷാവർഷം 500,000-ലധികം പേരാണ് പാമ്പ് കടിയേറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാറുള്ളത്. അതിൽ 100,000-ത്തോളം പേർ കൊല്ലപ്പെടാറുണ്ട്. ബാക്കി 400,000 പേരിൽ വലിയൊരു ഭാഗത്തിന് അവരുടെ ശരീരത്തിൽ പ്രവേശിച്ച വിഷത്തിൻ്റെയും അതിനെ തുരത്താൻ വേണ്ടി കുത്തിവെക്കപ്പെടുന്ന ആന്റിവനത്തിൻ്റെയും ദോഷഫലങ്ങൾ പിന്നീട് അങ്ങോട്ടും അനുഭവിക്കേണ്ടി വരാറുണ്ട്. വൃക്കയാണ് പാമ്പിൻ വിഷത്താൽ ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്ന ഒരു ആന്തരിക അവയവം. യഥാർത്ഥത്തിലുള്ള കണക്കുകൾ 100,000-ലും വളരെ അധികമാകാനാണ് കേട്ടോ സാധ്യതയുള്ളത്. കാരണം ഇക്കാര്യത്തിൽ റിപ്പോർട്ടിംഗ് വളരെ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി എന്താണ് ഈ ആന്റിവനം എന്ന് പറയുന്നത്? പാമ്പിൻ വിഷത്തിനുള്ള മറുമരുന്നിനാണ് നമ്മൾ ആന്റിവനം എന്ന് പറയുന്നത്. ഉഗ്രവിഷമുള്ള പാമ്പുകളിൽ നിന്ന് വിഷം ശേഖരിച്ച് അവയുടെ സാന്ദ്രത കുറച്ച് ചെമ്മരിയാടുകളിലും കുളിരകളിലും കുത്തിവെച്ച ശേഷം അവയുടെ ശരീരത്തിൽ ആ വിഷത്തിനെതിരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റിബോഡികൾ ശേഖരിച്ചാണ് ഈ ആന്റിബോഡി എന്ന ഈ മരുന്നുണ്ടാക്കിയെടുക്കുന്നത്. വളരെ വിലപിടിപ്പുള്ള ഒരു മരുന്നാണിത്. വളരെ കുറഞ്ഞ അളവിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വെള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഈ ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പാമ്പുകളുടെ കണ്ണുകൾക്ക് പിന്നിലുള്ള ഒരു ഗ്രന്ഥിയിലാണ്. അവിടെ നിന്ന് ഒരു ചെറിയ നാളിയിലൂടെ നേരെ പാമ്പിൻ്റെ കടിക്കുന്ന പല്ലുകളിലേക്ക് എത്തുന്നു. കടിക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവിലൂടെ ഈ വിഷം ഇരയുടെ രക്തത്തിൽ കലരുകയും ചെയ്യുന്നു. ഒരു സിറിഞ്ച് പോലെയാണ് ഈ പല്ലുകൾ പ്രവർത്തിക്കുക. കടിക്കലും വിഷം പകരലും ഒക്കെ നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞിരിക്കും. കടി കിട്ടിയെടുത്ത് മുറിവ് വലുതാക്കുക, വിഷം ഉറിഞ്ചിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ഒരേ ഒരു മാർഗം. അവിടെ നിന്ന് ആന്റിവനം കുത്തിവെച്ചാൽ മാത്രമാണ് വിഷം രോഗിയുടെ മരണത്തിന് കാരണമാകാതെ നോക്കാനാകുള്ളൂ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്ക് കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.